അറിഞ്ഞില്ലേ, ബിഹൈൻഡ് സൈസിൽ കുട്ടികൾക്കായി ഒരു ഷോ. 10 വയസ്സിൽ താഴെയുള്ള നിങ്ങളുടെ മിടുക്കരായ കുട്ടികളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് അയച്ചോട്ടോ. ഇനി നമുക്ക് വീഡിയോ കാണാം. എങ്ങനെയാണ് ആ ഒരു ജോളി എന്നുള്ള ഒരു ക്യാരക്ടർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി? ജോളി അല്ലെങ്കിൽ ഈ വില്ലൻ, ഈ വില്ലത്തി ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പുറത്തിറങ്ങുമ്പോഴും നമ്മളൊരു വില്ലനായിട്ടാണ്. ഇടയ്ക്ക് കൊടക്കൊക്കെ കുത്തൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ചിലപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ടായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നില്ല. കുറെ പേര് അങ്ങനെയും പറയുന്നുണ്ട്, മൊത്തം പുറത്തിറങ്ങാതിരിക്കുന്ന കൂടുതൽ ആൾക്കാരും പറയുന്നത് കമന്റ്സ് ഞാൻ ജീവിക്കുന്ന പോലെ തോന്നുന്നു. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇത് കണ്ടിട്ട് റിങ്കു ചേട്ടന്റെ റെസ്പോൺസ് എന്താ? റിങ്കു ചേട്ടന്റെ വലിയ നല്ല റെസ്പോൺസ് ഒന്നുമില്ല. ഗോസ് നമ്മൾ ഹസ്ബൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ചില സീൻസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ ഇത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോള് വന്നേ പിന്നെ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടായി ലൈഫ്? എന്നും എപ്പിസോഡ് വന്നു അമ്മേ നല്ല ഗുട്ടിയായിട്ട് ആക്ടിങ് ചെയ്യണം, ബാഡ് ഗേൾ ആയിട്ട് ആക്ടിങ് ചെയ്യണം ഇഷ്ടമല്ല. റിമി ചേച്ചിയെ കുറിച്ച് ചോദിക്കാണ്ട് പോവാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണം ഞാൻ ചേച്ചീനെ സോപ്പിട്ട് ആദ്യം ചേച്ചീനെ സോപ്പിട്ട് ഞാൻ ആ കാര്യം. ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. ലാൽ ജോസ് ആദ്യമായിട്ട് ഞാനൊരു ക്യാരക്ടർ റോള് ചെയ്ത് പോവുക. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഹീറോയിൻ്റെ ഒരു കാര്യമില്ലാതെ എനിക്ക് മനസ്സിലായത്. അല്ല ഞാൻ പിന്നെ ഇത് ഞാൻ കണ്ടു ഒരു ഒരു പോസ്റ്റ്. ഇതെങ്ങനെയാണ്, ഇത് ഞാനൊരു ആൽബം ചെയ്തിട്ടുണ്ട്, നീ അതങ്ങ് പോസ്റ്റ് ചെയ്തേക്കണം എന്ന് വിളിച്ച് പറഞ്ഞില്ല. ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്. ഹായ്, ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റിനെ ഞാനൊരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ട ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ചേച്ചി, വെൽക്കം ടു ദി ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. അപ്പോൾ നമ്മളിന്നുള്ളത് കൂടത്തായി എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ ചേച്ചി, സീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര റീച്ചാണ്. അപ്പം എല്ലാവരും എങ്ങനെയാണ് ആ ഒരു ജോളി എന്നുള്ളൊരു ക്യാരക്ടർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി? അതെ, ഡോളി എന്നുള്ള ക്യാരക്ടറെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഒരു നമ്മൾ ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആൾക്കാർ ഇത്രയും അക്സെപ്റ്റ് ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം. എനിക്ക് തോന്നുന്നു അർച്ചന ഒരു നെഗറ്റീവ് മാനസപുത്രിയിലെങ്ങാണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ക്യാരക്ടർ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് പേര്. സത്യം പറഞ്ഞാൽ സിനിമ ചെയ്തപ്പോൾ പോലും എനിക്ക് ഇത്രയും റെസ്പോൺസ് കിട്ടിയിട്ടില്ല ആളുകളിൽ നിന്ന്. പിന്നെ അന്നത്തെ സമയത്തെന്ന് പറഞ്ഞ് ഇത്രയും ഓപ്ഷൻസ് ഇല്ല, നമുക്ക് അത്രയും ഈ സോഷ്യൽ മീഡിയ ഒന്നും നമ്മൾ അത്ര ആക്റ്റീവ് അല്ല, അറിയാൻ സാധ്യതയില്ലായിരുന്നു. ആൾക്കാരൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആ ചിലർങ്ങാത്ത വീട് നന്നായിരുന്നു, അല്ലെങ്കിൽ നസ്രാണി നന്നായിരുന്നു എന്നൊക്കെ പറയും. നല്ലാണ്ട് ഇപ്പം നമുക്ക് ഡേ ടു ഡേ നമുക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ആ എപ്പിസോഡിൽ ഇന്ന് നന്നായിരുന്നു, ഈ എപ്പിസോഡിൽ ഇന്ന് നന്നായിരുന്നു. അപ്പം നമുക്ക് കുറച്ചുകൂടെ ആളുകളിൽ നിന്ന് നല്ല റെസ്പോൺസ് അറിയാൻ പറ്റുന്നുണ്ട്. മറ്റത് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം നമുക്ക് അറിയുമ്പോൾ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ചില സീൻസിന് അയ്യോ അത് ഇച്ചിരി ചെയ്തത് ഓവറായി പോയോ എന്ന് ആൾക്കാർ ഓപ്പൺ ആയിട്ട് ചോദിക്കും. അപ്പം ഇപ്പം ഈ ഇതിനകത്ത് നമ്മൾ പെട്ടെന്നാണ് നമ്മൾ ഒരു പഴയ കാലം 3 ഡിഗ്രി കാലഘട്ടം ചെയ്യാം നമ്മൾ തീരുമാനിച്ചത്. അത് ആദ്യം ഇവർ വേറൊരു കുട്ടീനെ വെച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ആ സ്റ്റാർട്ടിങ് നല്ലൊരു റീച്ച് നമുക്ക് കിട്ടിയതുകൊണ്ട് ഓക്കെ ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് അത് ചെയ്തപ്പോഴാണെങ്കിലും എനിക്ക് നല്ല റെസ്പോൺസ് ആണ്. അല്ല, ഇപ്പോൾ ഈ വില്ലൻ, ഈ വില്ലത്തി ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇപ്പോൾ അർച്ചനയും ഞങ്ങൾ ഇതിന് മുന്നേ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോഴും നമ്മളൊരു വില്ലനായിട്ടാണ്, ഇടയ്ക്ക് കൊടക്കൊക്കെ കുത്തൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ചിലപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ടായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നില്ല. പക്ഷെ കുറേ പേര് അങ്ങനെയും പറയുന്നുണ്ട് മൊത്തം പുറത്തിറങ്ങാതിരിക്കുന്നത്. പക്ഷെ ഇപ്പം ആൾക്കാരുടെ ആ മൈൻഡൊക്കെ മാറി അഭിനയിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അത്ര നെഗറ്റീവ് ക്യാരക്ടറാണ്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അത്രയും നെഗറ്റീവ് ഒരു സംഭവം നമുക്ക് ഓരോ സീൻ ചെയ്യുമ്പോഴും ആക്ച്വലി നമ്മുടെ ക്യാരക്ടറേ അല്ലല്ലോ. എന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇതേ അല്ല, നമ്മൾ വേറെ ഉൾട്ടടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അത്. പക്ഷെ ഒരു
ആ സമയത്ത് ഇപ്പൊ കൂടുതൽ ആൾക്കാരും പറയുന്നത് കമന്റ്സ് ഞാൻ ജീവിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതൊരു ആള് ജീവിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നതാണ് എന്റെ സക്സസ്. ഇത് കണ്ടിട്ട് റിങ്കു ചേട്ടന്റെ റെസ്പോൺസ് എന്താ? റിങ്കു ചേട്ടന് വലിയ നല്ല റെസ്പോൺസ് ഒന്നുമില്ല. കാരണം ഈ ഡോളി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒരു ലേഡിയാണ് ഇതിനകത്ത്. അപ്പോ പിന്നെ ആക്ടിങ് അഭിനയമാണ്. ആള് ഭയങ്കര ചില നേരത്തൊക്കെ പറയും, ഓ അഭിനയിക്കല്ല, അദ്ദേഹം പറയാറുണ്ട് ജീവിച്ച് ജീവിക്കുകയാണ്. കാരണം വീട്ടിൽ ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ സീൻസ് ഒക്കെ വരുമ്പോ അഭിനയിക്കേണ്ട വരില്ല. നോർമലി എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയൊരു എന്താ പറയാ ഒരു അടി കൂടാനുള്ള ഒരു സൗന്ദര്യം വരാനുള്ള ഒരു കാരണം എന്താ? അല്ല അങ്ങനെ വെച്ചാ അപ്പൊ ഇങ്ങനെ ചില സീൻസ് ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് അഭിനയിച്ചതല്ല, ഇത് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു സ്കൂളാണ് ഇപ്പോഴത്തെ ഒരു ലൊക്കേഷൻ. അപ്പൊ എനിക്ക് തോന്നുന്നു സ്കൂളിൽ കുറെ മെമ്മറീസ് ഉണ്ട് അല്ലേ? ഒരു കലാതിലകന്മാരായിരുന്നു. അപ്പൊ ഈ സ്കൂളിൽ എനിക്ക് തോന്നുന്നു അതാണോ സീരിയലിലേക്ക് എനിക്ക് വന്ന അത് ഒരു എൻട്രിക്ക് കുറച്ച് സബ് ജില്ലാ യുവജനോത്സവത്തിൽ ഒരു ഡാൻസ് ചെയ്തിട്ടാണ് അവിടെ ഒരു ഡയറക്ടർ ആയിലിംഗവെന്നാണ് എന്റെ ഫസ്റ്റ് സീരിയലിന്റെ പേര്. ഞാൻ സീരിയലിലൂടെയാണ് വന്നത്, സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കും. അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അപ്പോ ആ ഓഡീഷന് എന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ആ സീരിയലിന്. അപ്പം ഞാൻ ആ ഡാൻസ് അവിടെ ചെയ്ത ആ സെയിം നാടോടി നൃത്തമാണ് ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തത്. അപ്പൊ ഏകദേശം നാടോടി നൃത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 5 മിനിറ്റില് പല പല എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു തെറിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു അന്ന്. എന്തോ ഇങ്ങനെ ഈ ഓരോ കോ ഇൻസിഡൻസ് എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് തോന്നുന്നത് ഇത് ആരും ഒരിക്കലും മറക്കില്ലായിരിക്കും ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നെ തിലകമായപ്പോഴുള്ള ആ ഒരു റെസ്പോൺസും എനിക്ക് തോന്നുന്നു അന്ന് ചെയ്ത ആ ഒരു മോണാക്ടറൊക്കെ ഭയങ്കര ന്യൂസ് പേപ്പറിലൊക്കെ ഭയങ്കര. അത് ഇപ്പോഴും എല്ലാവരും അത് ഏതായിരുന്നു? അത് ഭവാനി അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ മരിച്ചു പോയി. ഇപ്പോ 3 ആഴ്ചപ്പുഴയില് 60 വയസ്സിലാണ് അമ്മ പ്രസവിക്കുന്നത്. അയ്യോ, അത് ഞാൻ അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ അമ്മേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല. അന്ന് അത് കഴിഞ്ഞ് പിന്നെ തിരക്കൊക്കെ ആയി ഇങ്ങനെ പോന്നു. പിന്നെയാണ് ന്യൂസിലൂടെ ഒക്കെ അറിയണത് അമ്മ മരിച്ചു. പക്ഷേ അന്നൊക്കെ നമ്മളത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന്. നമ്മൾ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു ആഗ്രഹമൊക്കെ ആയിരിക്കും. നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു തമിഴിൽ ചെയ്തു, മലയാളത്തിൽ ചെയ്തു, അങ്ങനെ ഒരുവിധം എല്ലാ ലാംഗ്വേജസും കന്നഡയും തെലുങ്കും ചെയ്തു. പിന്നെ നമ്മുടെ ഫേമസ് ഒരു ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ സ്ക്രീനും ഷെയർ ചെയ്തു അല്ലേ? അങ്ങനെയാണെങ്കിലും ആ ഒരു ഫസ്റ്റ് മെമ്മറി ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ഡേ ഓൺ ദ ലൊക്കേഷൻ, ഒരു ഫസ്റ്റ് ഷോട്ട്, ഫസ്റ്റ് ഓക്കേ ഷോട്ട്, ആ ഒരു മെമ്മറി എങ്ങനെ? അത് 60 പഠിക്കുമ്പോ സീരിയലിന് തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. നമുക്ക് ഡാൻസ് ചെയ്യുന്നു, കലാതിലകമാണ്, ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ അതേ അല്ല, ക്യാമറയുടെ മുമ്പിൽ ആ പൊസിഷൻ നോക്കണം, ഈ പൊസിഷൻ നോക്കണം, ഇന്ന സ്ഥലത്ത് വരുമ്പോ ഇവിടെ നിൽക്കണം, അവിടെ നിൽക്കണം, ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അതേ അനുഭവം ഞാൻ 3 വർഷം ഞാൻ സീരിയൽ ചെയ്തിട്ടാണ് ഞാൻ അച്ഛനുറങ്ങാത്ത വീട്ടിലായിരുന്നു. സീരി ഈ കലാതിലകം സ്കൂൾ ആ സമയത്ത് ഒരു അത്യാവശ്യം നല്ല സ്റ്റാർ ആയിരുന്നു. അതിന്റെ സീരിയൽസ് 3 വർഷത്തെ അതുകൊണ്ട് എല്ലാം അഭിനയാണല്ലോ, എല്ലാം സെയിം. കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഫസ്റ്റ് ദിവസത്തോടെ എന്റെ എല്ലാം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ അന്ന് പ്രത്യേകിച്ച് ലാൽ സാറിന്റെ ലൊക്കേഷനിലൊന്നും പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അത്രയും ഡയലോഗ് കാണാതെ പഠിച്ചു. കാരണം അതിനകത്ത് സമൃദ്ധശേഷി എനിക്ക് മുടി പിന്നി തരുന്ന ഒരു സ്കൂളിൽ വിടുന്ന. അപ്പൊ സമൃദ്ധശേഷി ചുറ്റും പാത്രം തരുമ്പോ അത് ബാഗിൽ എടുത്തു വെക്കണം, എന്റെ ബുക്ക്സ് എടുത്തു വെക്കണം, അപ്പൊ മുടി പിന്നുമ്പോൾ ഇങ്ങനെ പിടിച്ചു വലിക്കും അതൊന്നോ. അപ്പൊ ക്യാമറമാൻ എന്നോട് പറയുന്നത് ഈ പൊസിഷനിൽ വരും, ആ ലൈറ്റ് ക്യാച്ച് ചെയ്യണം, എന്തൊക്കെ ചെയ്യും അറിയില്ലായിരുന്നു. എന്നിട്ടൊരു അതൊരു 6-7 ടേക്ക് പോയി.
അത് കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട മുത്തേ എന്ന് പറഞ്ഞു. പക്ഷെ ദിവസമായിട്ട് സെക്കൻഡ് ഡേ തൊട്ടിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കാന്റെ കൂടെയും സീൻ ഷെയർ ചെയ്യാൻ പറ്റി. നസ്രാണി ചെയ്തു, ഇമ്മാനുവലും ചെയ്തു. നസ്രാണി അല്ല, നമുക്കൊരു ഹെലികോപ്റ്റർ സീൻ ഒക്കെ ഉള്ള ഹെലികോപ്റ്ററിലൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് അല്ലേ അദ്ദേഹത്തിന്റെ കൂടെ. ഒരു ഷോർട്ട് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ജോഷി സാർ ആണെങ്കിലും നല്ല നല്ലൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ മൂവിയിൽ. നസ്രാണിയിൽ ഒരു വിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു മൂവിയാണ്. അപ്പം ആ ഒരു കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പേജ് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയണത് ഒരു വലിയ ഭാഗ്യമാണ്. ഇത് നമ്മുടെ ഇപ്പം ചേച്ചി സീരിയലും പിന്നെ മൂവീസ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. അല്ല, ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ സീരിയലിലൂടെയാണ് വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് ആയത്. ഇപ്പം ഈ വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം ചെയ്യുന്ന ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി വന്നത്. അഭിനയിക്കുന്നതൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ കുറച്ച് അഭിനയിച്ചാണോ ചെയ്ത്, ഇപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ സീൻസ് വരണു, കുറെ കുറെ ചെയ്യാൻ പറ്റണു. ഓരോ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. മോള് വന്ന പിന്നെ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടായി ലൈഫിൽ? മോള് വരുമ്പോ ഇപ്പം എന്നും എപ്പിസോഡ് കണ്ടു, അമ്മേ നല്ല ഗുട്ടിയായിട്ട് ആക്ടിങ് ചെയ്യണം, ബാഡ് ഗേൾ ആയിട്ട് ആക്ടിങ് ചെയ്യണത് ഇഷ്ടമല്ല, എപ്പോഴും സ്മൈൽ ചെയ്തിട്ട് വേണം ആക്ടിങ് ചെയ്യാനും. അവൾക്ക് അങ്ങനെ ഈ കുറുമ്പ് കാണിക്കുന്നത് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ആ മോളോട് ഒരുപാട് താങ്ക്സ് പറയണം, കാരണം അവൾക്ക് 4 വയസ്സേ ആയിട്ടുള്ളു. ആ ഒരു സമയത്തൊക്കെ ഞാൻ അടുത്ത് വേണ്ട ഒരു സ്റ്റേജാണിതൊക്കെ. പക്ഷെ അവള് അമ്മ ജോലിക്ക് പോക്കോ, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ടേ, അമ്മ വീട്ടിൽ ഇരിക്കേണ്ട കാര്യമില്ല, അമ്മ ജോലിക്ക് പോക്കോ, ഞാൻ നല്ല മിടുക്കിയായിട്ട് വീട്ടിലിരുന്നോളാം, അങ്ങനെ പറയാൻ 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് പറ്റുന്നുണ്ടെങ്കിൽ അത് താങ്ക് യു. ഓക്കെ. അപ്പൊ ഇത് മീൻസ് എനിക്ക് തോന്നുന്നത് ഈ ക്വസ്റ്റ്യന് കുറേ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾക്ക് റിമി ചേച്ചിയെ കുറിച്ച് ചോദിക്കാണ്ട് പോവാൻ പറ്റത്തില്ല ഇവിടെ. അപ്പൊ ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ചേച്ചി എങ്ങനെയാണോ ഞാൻ ആദ്യമേ പരിചയപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. ഇപ്പൊ ഞാൻ വീട്ടിൽ കയറിയാലും എന്നോട് പെരുമാറുന്നുണ്ട് വീട്ടിലുള്ള എല്ലാവരും. നിങ്ങളുടെ ഫോട്ടോസിൽ തന്നെ ഞങ്ങൾക്ക് കാണാം, യു ആർ സോ ഹാപ്പി ടുഗദർ. ഞാനൊരു ഫോട്ടോ കണ്ടു, എന്താ പറയുക, ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ടു മീ, എന്റെ ഹാപ്പി പേഴ്സൺ എന്നൊക്കെ. തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കില്ല ഇത്രയും നല്ലൊരു സിസ്റ്റർ ഇൻലോനെ എനിക്ക് എനിക്ക് കിട്ടിയിരുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം എനിക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി ആ വീട്ടിലൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ അത് ചേച്ചിയുടെ അടുത്താണ്. കാരണം എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഞാൻ ചേച്ചീനെ സൂപ്പിടും ആദ്യം. ചേച്ചി വീട്ടിലിങ്ങനെയാണോ ഫുള്ള്? ഞങ്ങൾ എപ്പോ കണ്ടാലും ഫുള്ള് എനർജിയാണ്. അതുപോലെ തന്നെ വീട്ടില് ഞാൻ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സ്ട്രോങ് പില്ലറാണ്, ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്ട്രോങ് പില്ലറാണ് ചേച്ചി. അപ്പൊ ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ, അതായത് മുക്ത ചേച്ചിയായിട്ടും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഞാൻ നെയിം റീഡ് ഔട്ട് ചെയ്യും, അവരെ കുറിച്ചുള്ള ബെസ്റ്റ് മെമ്മറി എന്താണെന്ന്. ഓക്കെ, ഫസ്റ്റ് ലാൽജോ സാർ. ലാൽ സാറിന് ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെയായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഒന്നുമില്ല, വല്ലപ്പോഴും വിളിക്കും. പക്ഷേ എത്ര ഞാൻ നന്ദി പറഞ്ഞാലും മതിയാവില്ലാത്തൊരു വ്യക്തി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ, ലാൽ ജോസ്. ആ പ്രത്യേകിച്ച് ലാൽ ജോസിൻ്റെ ഒരു മൂവിയൊക്കെ ആകുമ്പോൾ എത്ര കുട്ടികൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്നാൽ പോലും അത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അദ്ദേഹം കാണിച്ചൊരു മനസ്സ് അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല മെമ്മറീസ് ആയിരുന്നു, ഒരു നല്ലൊരു മെന്ററും കൂടിയായിരുന്നു. ഒരു ഒരു ന്യൂ കമ്മറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്കൂളാണ് ലാൽ ജോസ് എന്ന് പറയുന്നത്. മല്ലിക ചേച്ചി, മല്ലിക സുകുമാരൻ. മല്ലിക ആന്റി എന്റെ അമ്മച്ചിയല്ലേ? അയ്യോ, നല്ല എക്സ്പീരിയൻസ് കേട്ടോ. പ്രത്യേകിച്ച് മല്ലികാന്റി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അവർ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ്, അവരുടെ ഒരു സ്റ്റൈലുണ്ട്, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് കുലുങ്ങി കുലുങ്ങി കുലുങ്ങിയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു വില്ലി ക്യാരക്ടർ ചെയ്യുന്നത്, ഒരു നെഗറ്റീവ് റോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ചില നേരത്തേക്ക് എനിക്ക് ചിരി വരും, നമ്മളിങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ സീൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അവർ. അവരുടെ കൂടെയൊക്കെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കട്ടയ്ക്ക് സീൻസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കാണ്. ഓക്കെ, മമ്മൂക്ക.
ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും രണ്ട് മൂവീസ്. അപ്പം ഇമ്മാനുവലിന് എനിക്ക് ഒരു മൂന്ന് സീൻസേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ എന്നാ പോലും ഇമ്മാനുവൽ കണ്ടിറങ്ങി ആരും എന്നെ മറക്കുന്ന എനിക്ക് തോന്നണില്ല. അത്രയും നന്നായിട്ട് ആളുകളിലേക്ക് എത്തി ആ മൂന്ന് സീൻസും. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നസ്രാണിയിൽ. അദ്ദേഹം ഓരോ സീൻസിനെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യുന്നു. അപ്പം ചില സീൻസിനൊക്കെ ഞാൻ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ച് നമ്മൾ സ്ട്രെയിൻ ചെയ്യുമല്ലോ ചെയ്യും. ഓഫ് കോഴ്സ് അവർക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അതൊക്കെ പറഞ്ഞു തരാനും പപ്പേനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ സലിമുക്കനെ ആദ്യം ലാസ്റ്റ് കാണുന്ന എൻ്റെ കല്യാണത്തിനാണ് കാണുന്നത്. എന്താ പറയാ, ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ഒരു പപ്പയും ഒരു മൂന്ന് മക്കളും ഉള്ളത് പോലത്തെ ഒരു ഫീലായിരുന്നു. ഒരു കൊച്ചു വീട്ടില് തിരുമീട്ടില് നല്ലൊരു ഒരു ഒരു സ്വന്തം ഒരു അച്ഛന്റെ ഒരു കെയറിങ് തരുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് ചേട്ടൻ. സുരേഷ് ചേട്ടൻ ഇപ്പോഴും എൻ്റെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് എന്താ പറയാ, ഞാൻ ഹെയ്ലസ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കുറേ എനിക്ക് പേഴ്സണൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇവൻ ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണെങ്കിലും വളരെ നല്ല അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിനൊക്കെ ആണെങ്കിലും ഞാൻ വിളിച്ചപ്പോഴേക്കും വന്നു, എൻ്റെ കല്യാണത്തിനും വന്നു. അങ്ങനെയൊക്കെ ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് അടുത്തൊരു ചേട്ടൻ, നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ചേട്ടൻ്റെ ഒരു സ്ഥാനമാണ് വിശാൽ. ഞങ്ങൾ ആ സോങ് ഒരിക്കലും മറക്കില്ല കേട്ടോ. അത് ശരി, അത് ഞങ്ങൾ വിചാരിച്ചേ അതെ ആ ഒരു സോങ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ അവർ പേര് തന്നെ അവര് മാറ്റി ഭാനുനാക്കി. അതെ, അതാ അത് ഞാൻ മാറ്റിയിരിക്കുന്നതല്ല, അതാ ക്യാരക്ടറിന്റെ പേര് അങ്ങനെ വിളിച്ചത് അങ്ങനെ ആയതാണ്. അതൊക്കെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും അത് ഓരോ ഭാഗ്യമാണ്. ഇവിടത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ജോഷി സാറിന്റെ ഒക്കെ ഒരു ഇമേജ് ആണ്. ഇപ്പം സിംഗത്തിനുള്ള ഹരി സാറിന്റെ കൂടെ അത്രയും വലിയൊരു, ഞാൻ നമ്മളുടെ മലയാളം ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നേരെ അത്രയും വലിയൊരു ക്രൂവിന്റെ അടുത്തേക്കാണ് ഞാൻ പോണത്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആ ഒരു സോങ് മതിയല്ലോ പറയുന്നത്. ആളുകൾ ഇപ്പോഴും ഡാൻസ് ചെയ്യുന്ന എത്രയോ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു ഒരു ഫംഗ്ഷൻ വന്നാൽ ആ ആ സോങ് ഇടുമ്പോ തന്നെ അതൊരു വേറൊരു എനർജിയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് അർജുൻ. അർജുൻ സാറിനെ ഞാൻ എനിക്ക് അങ്ങനെ ഞങ്ങളെ മൂൻറുകാതൽ എന്ന് പറയുന്ന മൂവിയിലാണ്. പക്ഷെ എനിക്ക് അദ്ദേഹമായിട്ട് എനിക്ക് പേരില്ല, എനിക്ക് ചേരൻ സാറായിട്ടായിരുന്നു എന്റെ കോമ്പിനേഷൻ. മൂന്ന് സ്റ്റോറി ആയിരുന്നു അത്. പിന്നെ ഈ ഫംഗ്ഷൻ ഓഡിയോ ലോഞ്ചിനൊക്കെയാണ് എനിക്ക് അദ്ദേഹമായിട്ട് കണ്ടുപിടിച്ചത്. നല്ലൊരു ഡയറക്ടറാണ്, നല്ലൊരു സ്കൂളായിരുന്നു. എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മൂൻറുപേർ മൂൻറുകാതിലൊക്കെ ഞങ്ങളുടെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള എടുത്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഡയറക്ടറും കൂടെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ ഓരോ നോട്ടങ്ങൾ, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓരോ, അതാ ഞാൻ പറഞ്ഞത് എന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ നെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യാം. മീൻസ് ലൈക്ക് ഒരു മെമ്മറി ലൈൻ മുക്ത ചേച്ചിയുടെ തന്നെ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ എന്താണ് ആ മെമ്മറി എന്ന്. ഓക്കെ, ഇത് ഇത് നിങ്ങൾക്കറിയാം, ഇത് ഫസ്റ്റ് മംഗളത്തിൽ വന്ന കവർ ചെയ്യും അത് ഇതറിയാം. പക്ഷെ ഇത് ഇതെപ്പോഴാ ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ്. ഫേസ്ആപ്പ് ഞാൻ ചുമ്മാ ഇരുന്നപ്പോ എല്ലാവരും ഇടുന്നു. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഒട്ടും ആക്റ്റീവ് ഇല്ല. ഇപ്പോഴാണ് ഞാൻ പിന്നെയും എന്താണ് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പഠിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പൊ എല്ലാവരും ഇടുന്നു കണ്ടപ്പോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മള് എങ്ങനെയായിരിക്കും പോലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അല്ല, അതെന്റെ അടുത്ത് ഞാൻ വേറൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങളാണ് പോയി സംഭവങ്ങള് കേക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. ഇത് എനിക്ക് അത് ഒരു അറൌണ്ട് 2009 ആ ഒരു സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടിലെല്ലാം അറിഞ്ഞ് ഏകദേശം കുഴപ്പമില്ല മുമ്പോട്ട് പോവാം എന്നുള്ള ചെറായി ബീച്ചിൽ പോയതാണ് ഫാമിലി ആയിട്ട്. ഇതാ ഞാൻ പറഞ്ഞ ഫേസ് ആപ്പ് ഉപയോഗിക്കാണ്ട് ശരിക്കുള്ള ഫേസ് ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ഫോട്ടോയാ അമ്മയും ഞാനും. ഇതാണ് ഞാൻ ഇമ്മാനുവൽ പറഞ്ഞത്. അത് വല്ലാത്തൊരു സീനാണ്. അതെല്ലാം നമ്മുടെ പ്രേക്ഷകർ തന്നെ ഒന്ന്
എനിക്ക് ഭയങ്കര നല്ലൊരു റെസ്പോൺസ് കിട്ടിയ ഒരു മൂവി. അപ്പം ലാൽ സാർ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് നിനക്ക് മൂന്ന് സീനേ ഉള്ളു, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ ഒരു അപ്പൊ നമുക്ക് കേൾക്കുന്ന നമ്മളിങ്ങനെ ഹീറോയിനായിട്ട് മാത്രം ആദ്യമായിട്ട് ഞാനൊരു ക്യാരക്ടർ റോള് ചെയ്ത മൂവിയാ. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഹീറോയിൻ്റെ ഒന്നും ഒരു കാര്യമില്ലാതെ എനിക്ക് മനസ്സിലായത്. ഇത് ഞാന് ചേച്ചീനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ട്രിപ്പിന് പോയപ്പോ ഞങ്ങൾ അവിടെ ഒരു കസീനോല കണ്ട് പോയി. അപ്പൊ എടുത്ത ഒരു പിക്ചറാണ് ഞാനും അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു, പക്ഷെ ചേച്ചിയുടെ കൂടെ എടുത്ത. പക്ഷെ അത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാന് പിന്നെ ഇത് ഞാൻ കണ്ടു ഒരു പോസ്റ്റ്. ഇതെങ്ങനെയാണ്, ഇത് ഞാനൊരു ആൽബം ചെയ്തിട്ടുണ്ട്, നീ അതങ്ങ് പോസ്റ്റ് ചെയ്തേക്കണം എന്ന് വിളിച്ച് പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടുണ്ട്, നീ കറക്റ്റ് പോസ്റ്റ് ചെയ്ത. ചേച്ചി ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഈ സീരിയൽ എന്താ പറയുക, ഞങ്ങൾ ഇതിന്റെ റീച്ച് ഒന്നും ഞങ്ങൾ പറയണ്ട, ഓൾറെഡി നമുക്ക് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനിയും എന്താ പറയാ, ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിയും, പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് വന്നതിനും സംസാരിച്ചതിനും.